നമസ്കാരം. മുഖ്യന്റെ പുത്രിയുടെ ജയിൽവാസം ഏതാണ്ട് ഉറപ്പായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ കേരളത്തിന് ഇനി വരുന്ന 4 മാസം വളരെയേറെ നിർണായകമാണ്. മാസപ്പടി വിവാദത്തെ തുടർന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയെ തുടർന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷണവുമായി രംഗത്ത് വരുമ്പോൾ ക്ലിഫ് ഹൗസിൽ കൂട്ടക്കരച്ചിൽ ഉയരുകയാണ്. വരുന്ന 4 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം പറയുന്നതെങ്കിലും മുഖ്യനും മകൾക്കും എതിരെയുള്ള പണി വന്നത് സ്വന്തം തട്ടകത്തിൽ നിന്നും തന്നെയാണ് എന്ന ചില രഹസ്യ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത്, പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആത്മാർത്ഥ സുഹൃത്തും സഹപ്രവർത്തകനുമായ ബിനീഷ് കോടിയേരി ഷോണിനെ മുന്നിൽ നിർത്തി പിണറായി കുടുംബത്തിനെതിരെ ഈ യുദ്ധം നയിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പിണറായിയുടെ ഒറ്റ ചങ്ങാതിയായിരുന്ന കോടിയേരിയുടെ പുത്രന് മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും എന്തിനിത്തരത്തിലൊരു വൈരാഗ്യമെന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാകുന്നു. കാരണം കോടിയേരിയുടെ മൃതദേഹത്തോടു പോലും പിണറായി കാണിച്ച നന്ദികേടിനു കേരളക്കാര് സാക്ഷിയാണ്. ചിതയിൽ തീയണയും മുന്നേ വിദേശത്തേക്ക് പറന്ന പിണറായിയും സഹധർമ്മിണിയും അമേരിക്കയിൽ ഫാഷൻ പരേഡ് നടത്തുമ്പോൾ കോടിയേരിയുടെ വിധവയായ വിനോദിനി മനസ്സുകൊണ്ട് പിണറായി കുടുംബത്തിൻ്റെ അടിവേരിളക്കുമെന്ന പ്രതിജ്ഞ എടുത്തിരിക്കുമെന്നുറപ്പാണ്. അതിൻ്റെ അനന്തര നടപടികളാണ് ഇപ്പോൾ പിണറായി കുടുംബത്തിൽ നിന്നുയരുന്ന ഈ കൂട്ടനിലവിളി എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് കരുതാൻ വയ്യ. മാസപ്പടി വിവാദം പുറത്തു വന്നപ്പോൾ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് SFIOയ്ക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും പരാതി നൽകിയത്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് പരിഗണിച്ചത്. അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിക്കാരൻ അന്വേഷണ ഏജൻസിക്ക് നേരത്തെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഷോൺ ജോർജ് ഇതിനു പിന്നാലെ പോകാൻ കാരണം ബിനീഷ് കോടിയേരി ആണെന്ന വിവാദമാണ് ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുന്നത്. എന്തായാലും ഇപ്പോൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ഷോൺ ജോർജ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് താനാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടർക്കും പരാതി നൽകിയതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. അന്വേഷിക്കാൻ കമ്പനിയുടെ റീജിയണൽ ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്നുള്ള മറുപടി ലഭിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡിസംബർ ആയിട്ടും മേൽ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയും നൽകി. ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നാടകമെന്നും ഷോൺ ആരോപിച്ചു. ഇതേ തുടർന്നാണ് മാസപ്പടി വിവാദം ചോർത്തി നൽകിയത് CPM മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഷോണും ബിനീഷ് കോടിയേരും അടുത്ത സുഹൃത്തുക്കളാണ്. 2021 ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജും ഒരു നിയമ സ്ഥാപനം സ്ഥാപിക്കാൻ ഒന്നിച്ചിരുന്നു. അന്നുകൂടെ മൂന്നാമത്തെ പങ്കാളിയായി മുൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. മോഹൻദാസിന്റെ മകൻ നിനു മോഹൻദാസും ചേർന്നിരുന്നു. ഇതൊരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണെന്ന് ബിനീഷ് അന്ന് പറഞ്ഞിരുന്നത്. രാഷ്ട്രീയമായി പിണറായി വിജയൻ ബിനീഷ് കോടിയേരെ അടുപ്പിക്കുന്നില്ല, ഇതിലുള്ള അരിശമാണ് ബിനീഷ് തീർത്തതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരണമെന്ന് മക്കളായ ബിനോയും ബിനീഷും ആവശ്യപ്പെട്ടിട്ടും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് ചെവിക്കൊണ്ടില്ലെന്ന കോടിയേരിയുടെ ഭാര്യ വിനോദിനിയുടെ വെളിപ്പെടുത്തലിനെതിരെ CPMന് കടുത്ത അസംതൃപ്തി ഉണ്ടായിരുന്നു. ഒരു നേതാവ് പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് പിണറായിയും MV ഗോവിന്ദനും നേതാക്കൾക്ക് നൽകിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോടിയേരി അസുഖബാധിതനായതോടെ പൂർണമായും കോടിയേരിയും കോടിയേരിയുടെ വിശ്വസ്തതയും ഒഴിവാക്കിയുള്ള തീരുമാനങ്ങളാണ് പിണറായി വിജയൻ കൈക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഷംസീറിനെ ഒതുക്കി സ്പീക്കർ പദവിയിൽ ഇരുത്തിയത്.
കോടിയേരിയുടെ വിശ്വസ്തനും വലം കൈയുമായിരുന്നു ഷംസീർ. ഷംസീറിനെ വളർത്തിയതേ കോടിയേരിയായിരുന്നു. ഷംസീറിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന് പിണറായിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആ വാക്ക് പിൻവലിക്കുന്നതാണ് കണ്ടത്. പിണറായി പ്രബലമായി മാറിയതോടെ തന്നെ കോടിയേരിയെ സൈഡാക്കി തിരുത്തുകയാണ് ചെയ്തത്. പിന്നീട് ആ കുടുംബത്തോടും അവഗണന കാണിച്ചു. ഇതിൻ്റെയൊക്കെ വൈരാഗ്യമാണ് കോടിയേരി കുടുംബം ചെയ്യുന്നതെന്നാണ് വിലയിരുത്തലുകൾ. എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ പ്രതികൂട്ടിലാക്കുന്നത് CPM കൂടിയാണ്. പാർട്ടിയുടെ കേരളത്തിലെ ആസ്ഥാനമായ AKG സെന്ററിലെ വിലാസം ഉപയോഗിച്ചാണ് വീണ ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത്. വീണ 2014 കമ്പനി ആരംഭിക്കുന്ന കാലത്ത് പിണറായിയും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് AKG സെന്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു. എന്നാൽ ഈ ഫ്ളാറ്റിൻ്റെയല്ല, പാർട്ടി ആസ്ഥാനത്തിൻ്റെ തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത്. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അഡ്രസ്സൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നും അതിൻ്റെ രേഖയൊന്നും AKG സെന്ററിൽ ഇല്ലെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണം. നന്ദി.